മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികളിലെ ശാസ്ത്ര ഗവേഷണ പാഠവം വർദ്ധിപ്പിക്കുന്നതിനായി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA സ്കൂൾ സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ശാസ്ത്ര ശില്പശാല സയൻസ് ഇയാറ്റ് 2024 സംഘടിപ്പിച്ചു. പ്രമുഖ ശാസ്ത്ര ഗവേഷകനും അമേച്ചർ ആസ്ട്രോണമറുമായ ഇല്യാസ് പെരുമ്പലം ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായിരുന്നു. നിങ്ങളുടെ ഉള്ളിലെ നന്മയും കരുണയും അവരോടുള്ള സ്നേഹവും ഒക്കെ വലുതാണ്, പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, ബലമുണ്ട് ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ശരിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ നന്ദിയാണ് പറയേണ്ടത്. കാരണം നിങ്ങളെപ്പോലെ കുറെ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂൾ തന്നെ ഈ ദുരന്തത്തിൽ ഒഴുകിപ്പോയപ്പോൾ അവിടെ മരണമടഞ്ഞ കുട്ടികൾ, ഇനി അവിടെ ഉള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അവർ വളർന്നു വരേണ്ട ഒരവസരമുള്ളപ്പോൾ ഇതാ നിങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്, എത്ര കരുതലാണ് നിങ്ങൾക്ക് വേണ്ടി ഈ സ്കൂള് കാഴ്ചവെക്കുന്നത്. ഈ PTA അധ്യാപകരൊക്കെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു സാധ്യതകൾ തരുന്നത്? അപ്പൊ നമ്മുടെ ദൈവത്തിന് നന്ദി പറയേണ്ടത് എന്താണ്? ഈ ഒരു സ്കൂളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതിന്, ഇതുപോലെ അവസരങ്ങൾ കിട്ടുന്നതിന്, അതൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദി വാക്കിലോ പ്രാർത്ഥനയിലോ മാത്രമല്ല, ജീവിതത്തിൽ കാണണം. PTA പ്രസിഡന്റ് KY അസീസ്, പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, മാതൃസംഗമം പ്രസിഡന്റ് ജിഷ വിനോദ്, UP വിഭാഗം മേധാവി KK ദീപ, സയൻസ് ക്ലബ് കൺവീനർ VG ലാലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രായോഗികതലത്തിൽ എങ്ങനെ എന്നുകൂടി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് ശാസ്ത്ര പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അയർത്ഥത്തിൽ തന്നെ എല്ലാ വർഷവും നമ്മൾ ശാസ്ത്ര ക്യാമ്പുകൾ നടത്താറുണ്ട്, അതുപോലെ ശാസ്ത്ര മ്യൂസിയങ്ങൾ സന്ദർശിക്കാറുണ്ട്, ശാസ്ത്ര പഠന യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. എങ്കിൽ മാത്രമേ ശാസ്ത്ര പഠനം പൂർണ്ണമാകൂ എന്ന ഉത്തമ ബോധ്യമുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വിദ്യാലയത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്, അതിൻ്റെ എല്ലാവിധ പിന്തുണയും നൽകുന്നത് നമ്മുടെ PTA. PTA പിന്തുണയോടെ സ്കൂൾ സയൻസ് ക്ലബ് മുന്നിട്ടറിയിക്കൊണ്ടാണ് ഈ ശാസ്ത്ര ശില്പശാലയും അതിനോടനുബന്ധിച്ച് ഒരുപാട് ശാസ്ത്ര പ്രവർത്തന പരിപാടികളുമെല്ലാം തന്നെ ഈ വിദ്യാലയത്തിൽ ചിട്ടയോടെ നടത്തപ്പെടുന്നത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 300 കുട്ടികളെയും ശാസ്ത്ര ഗവേഷണ പരീക്ഷണങ്ങളിൽ പ്രാപ്തരാക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഇല്യാസ് പെരുമ്പല നയിക്കുന്ന 4-ാം ശാസ്ത്ര ഗവേഷക സംഘമാണ് ഏകദിന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്.